എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൺമിഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് കൺമിഷൻ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്നത് അമ്മയാണ് ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ അമ്മയാണ് കേട്ടോ എല്ലാം നമ്മൾ പുറത്തുനിന്നും കൺമിഷൻ അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പോൾ അമ്മയാണ് ഉണ്ടാക്കി തരാറ് കുട്ടികൾക്കൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ പൊട്ടിവെക്കാനൊക്കെ കണ്ണിൽ അങ്ങനെ എഴുതി കൊടുക്കാറില്ല കേട്ടോ അമ്മക്കൾക്ക് നന്ന കുഞ്ഞ് നമ്മൾ പ്രസവിച്ച സമയത്തൊക്കെ അങ്ങനെ കണ്ണിലധികം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അങ്ങനെ ഇട്ട് കൊടുക്കാറ് ആ സമയത്തൊക്കെ ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ പൊട്ട് പൊട്ടിവെച്ചുകൊടുക്കാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൺമശിണ്ടാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമ്മളിത് കൺമശിക്ക് വേണ്ടിയിട്ട് തുളസി ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യത്തിനുള്ള വേണ്ടത് അതിനനുസരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു പിടി തുളസിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ വേറെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ അതിന് അതിൽ കുറച്ച് വേറെയും രണ്ട് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് വീട്ടിൽ അമ്മ അങ്ങനെയാണ് നമുക്ക് തരുന്നത് ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന തുളസി മാത്രം വെച്ചിട്ടുള്ള കൺമെഷീൻ കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം തുളസി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ ഇത് ചപ്പാത്തി കോലി വെച്ചിട്ടൊന്ന് ചതക്കിയെടുക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക് അതിൽ നിന്ന് നീര് കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചോടെ വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൺപാത്രമാണ് അപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു ബൗളുണ്ടായിരുന്നു മണ്ണിന് അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി എടുക്കുക പക്ഷെ അത് ഉപയോഗിക്കാത്ത ചട്ടി എടുക്കണേ പിന്നെ ഓട് കിട്ടുവാണെങ്കിൽ ഓട് എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് എള്ളെണ്ണയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എൻ്റെ ചട്ടിയുടെ ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി പുരട്ടി കൊടുക്കുക അപ്പോൾ അമ്മ നമ്മൾക്ക് ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണല്ല ഉണ്ട് ചേച്ചി നല്ല ആട്ടിയ വെളിച്ചെണ്ണ ആട്ടി ആട്ടിയെടുക്കുന്ന വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ഒരു നല്ല വെളിച്ചെണ്ണ ഉണ്ട് എടുക്കാറ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട് വെളിച്ചെണ്ണ എടുക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ എള്ളണ്ണി ഉള്ളതുകൊണ്ട് എള്ളെണ്ണിയാണ് എടുക്കുന്നത് ഇനി നമുക്കിത് ഇതിലോട്ട് നമ്മുടെ തുളസി ഉണ്ടല്ലോ അതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞിട്ടൊന്ന് നീരാക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് ചട്ടി ഇത് മൺപാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അബ്സോർബ് ആയിക്കോളും അപ്പോൾ നന്നായിട്ട് തന്നെ നീര് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ചട്ടി അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക അപ്പം ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തുളച്ചിട നീര് മുഴുവനായിട്ട് ഞാനതിൽ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് വേണ്ടത് ഇതേ വിളക്കാണ് വിളക്കിൻ്റെ നമ്മൾ മുകളിലത്തെ ആ ഭാഗം അഴിച്ചെടുക്കുന്നത് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് ഞാനിവിടെ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഞാനിവിടെ തിരിയാണ് എടുത്തിട്ടുള്ളത് തിരി നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് വെളി എള്ളെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നമ്മുടെ വിളക്കിൽ നിറയത്തക്ക രീതിയിൽ തന്നെ എള്ളെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തിരിക്ക് പകരം നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇങ്ങനെ പിരിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് കൺമശൻ ഉണ്ടാക്കുന്നത് ആ ഒരു സന്ധ്യാസമയത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു അപ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സന്ധ്യാസമയത്താണ് കൺ കൺമെഷൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ അത് നമ്മൾ അധികം വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് കൺമെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മളധികം വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് വെക്കുക അപ്പോൾ ഞാനെന്താ വിളിച്ച് വിളക്കിൽ നിറച്ചു ആയിട്ട് തന്നെ എള്ളെണ്ണി ഒഴിച്ചുകൊടുത്ത് ഞാൻ നമുക്കിത് കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിരി ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ പാത്രം ഉണ്ടല്ലോ നമ്മുടെ എള്ളെണ്ണയും അതുപോലെ തന്നെ തുളസിയുടെ നീരുവൊക്കെ അത് നമ്മൾ ഈ ഒരു വിളക്കിൻ്റെ ഇതിൽ ഇതിന് കണക്കായിട്ട് വെച്ചു കൊടുക്കാം വിളക്കിൻ്റെ ആ ഒരു മനോഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതും തിരിയുടെ അതും ഉള്ളിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ കത്തി വെടിച്ചെണ്ണയൊക്കെ വറ്റി എണ്ണയൊക്കെ വറ്റി തിരിയൊക്കെ നന്നായിട്ട് കത്തി ഇതായിട്ടുണ്ടാകും അതിനുശേഷം നമുക്കിത് എടുക്കാം കേട്ടോ അത്യാവശ്യം ചൂടുണ്ടാകും ചൂട് തണഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിത് ഇന്ന് തന്നെ എടുക്കുന്നില്ല പിറ്റേത്തെ ദിവസമാണ് പിറ്റേത്തു രാവിലെയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൺമാശിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അമ്മ അമ്മയാണ് കേട്ടോ എല്ലാം തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആ വെളിച്ചെണ്ണ ഉണ്ടാവും നല്ല എണ്ണയൊക്കെ നന്നായിട്ട് വാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇത്രയും ആ ഒരു ഇതിലാണ് കിട്ടില്ല ഒരുപാട് നമ്മൾ കുറച്ചാണല്ലോ ഒഴിച്ചിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രേ നമുക്ക് കിട്ടുള്ളൂ ഒത്തിരി ഒന്നും കിട്ടത്തില്ല ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാകും അപ്പോൾ ഇത് നമുക്ക് ഞാനൊരു പേപ്പറിലോട്ട് മാറ്റുകയാണിത് അപ്പോൾ പേപ്പറിൽ എണ്ണ വന്നില്ല നല്ലൊരു പാത്രത്തിലോട്ട് ഇത് നമ്മുടെ ഇത് മാറ്റിയാൽ മതി നമ്മുടെ കൺവശൻ ഉണ്ടല്ലോ അത് നമ്മുടെ കരി ഇങ്ങനെ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇളർത്തി മാറ്റിയെടുക്കുവാണ് അപ്പോൾ നമുക്കിതാ ഇത്രയും കൺമിഷ്യാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ആ ഒരു തൊടാൻ പറ്റുന്ന ഇതൊരു പൗഡർ ഫോമിലാണല്ലോ ഉള്ളത് അപ്പോൾ നമുക്കത് തൊടാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി എള്ളണ്ണി ഉണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒറ്റിച്ചിട്ട് നമ്മുടെ ആ ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് എടുക്കണം ഭയങ്കരമായിട്ടും ലൂസാവാൻ പാടില്ല അപ്പോൾ നമുക്ക് കണ്ണിനെ എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയ നമുക്കിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കൈക്ക് ആ ഒരു പറ്റുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനിതാ വിളിച്ചെണ്ണിത് ഒഴിച്ച് എള്ളെണ് ഒഴിച്ച് കറക്റ്റ് ആ ഒരു പാ പാകത്തിൽ അമ്മ അപ്പോൾ ഇത്രയും ഈ ഒരു കട്ടിയിൽ ആക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തൊരു ജ്വല്ലറി ബോക്സിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വേറെ നല്ലൊരു ബൗളുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുപ്പിയിലോ അങ്ങനെ ഇട്ടാൽ മതി എൻ്റെ അടുത്ത് ആ ഒരു ചെറിയൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് ഉണ്ടാക്കിയ കൺമെഷീൻ കേട്ടോ ഇത് നമുക്കൊന്ന് കണ്ണിൽ എഴുതി നോക്കാം അപ്പം ഇത് ഒരുപാട് അങ്ങനെ ഇടാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് പെരക്കും നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ സ്റ്റിക്ക് ഇതായിട്ട് പിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടേനൊക്കെ ഭയങ്കര പെട്ടെന്നൊന്നും അങ്ങനെ പര പരന്നു തരില്ല നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇട്ടിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ തേക്കാമ്പോൾ നമ്മൾ മുമ്പൊക്കെ കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മളിവിടേല് റെഡി ആയിട്ട് കിട്ടും ശരിയായിട്ട് ഇട്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പം പരന്നു പോകും കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയി ആവും കാരണം നമ്മൾ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആകെ ഒറ്റ നമ്മൾ എടുക്കുന്നത് നമ്മൾ തുളസി മാത്രമാണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാം അപ്പോൾ ഞാനിത് ഇട്ടത് കറക്റ്റ് തന്നെയാണോ അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മളിത് കണ്മിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട നമുക്ക് തുളസി മാത്രം മതി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ